അതായത് ആ ബാറ്ററി കണക്ട് ചെയ്തേക്കണം അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കുള്ളൂ പാനലിലേക്കും ചെല്ലണത് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനലിൻ്റെ എഫിഷ്യൻസി കുറയും ചെയ്യും ഏതെങ്കിലും ഒരു കാരണത്തിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആംബിയറുള്ള ആ ബാറ്ററി ഷോർട്ട് ആവണ പോലെ ആയിരിക്കുള്ളൂ അവിടെ ഒരു ഷോട്ടിങ് നടക്കണത് ഹൈ ഫ്രണ്ട്സ് ഞാൻ കിഷിൽ ജോയി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു അമ്പതാം പേറിൻ്റെ എം പി പി ടി സോളാർ ചാർജ് കണ്ടോളുണ്ട് ഈ ഒരു സോളാർ ചാർജ് കണ്ടോളറുടെ ഡീറ്റെയിൽസും കൂടാതെ ഈ സോളാർ ചാർജ് കണ്ടോളർ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കമ്പോണൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള സാധനങ്ങൾ ഇതിൻ്റെ നമുക്കൊന്ന് അറിയണ്ടേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് എം പി പി ടി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും എൻ്റെ ആ പഴയ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു മൂന്നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് കണക്ട് ചെയ്യണതും സാധാരണ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കണതൊക്കെ അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ആ പഴയ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം പവർ പാർപ്പുവാൻ ട്രാക്കിംഗ് എന്നൊരു സിസ്റ്റം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യണത് ഇതൊരു ഇൻ്റലിജൻറ്റ് ലോഡ് ഷെയറിങ് ടെക്നോളജിയാണ് സോളാർ പാനലിൽ നിന്ന് വരുന്ന എനർജിയെ മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജിനെയും കറൻറ്റിനെയും പ്രത്യേക ഒരു പോയിന്റിൽ നിലനിർത്താനായിട്ട് എം പി പി ടി കഴിയും കൂടാതെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ട് അപ്പോൾ നമുക്ക് ഈ എം പി പി ടി സോളാർ ചാർജ് കണ്ടുള്ള ഡീറ്റെയിൽസും ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഏറ്റവും പുതിയ ഡി എസ് പി ടെക്നോളജി വെച്ചിട്ടുള്ള എം പി പി റ്റി ചാർജ് കണ്ടുള്ളവർ തന്നെയാണിത് സോളാർ പാനലിൻ്റെ ഇൻറ്റേണൽ റെസിസ്റ്റൻസ് തുല്യമായി നിലനിർത്താൻ എം പി ടി കഴിയും പിന്നെ ഈ എം പി റ്റി വോൾട്ടേജിനെയും കറണ്ടിനെയും കണ്ടിന്യൂസ് ഇനം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എം പി പി റ്റി സോളാർ പാനലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ എം പി റ്റിക്ക് വോൾട്ടേജ് ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട് അതായത് നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കിയാണ് ബാറ്ററിയിൽ ചാർജ് എത്രയുണ്ടെന്ന് അറിഞ്ഞിരുന്നത് ഈ എം പി പി ടിയിൽ ബാറ്ററിയുടെ ലെവൽ അറിയുന്നതിന് ഫോർ ലെവൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ബാറ്ററിയുടെ ചാർജ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും എം പി റ്റിക്ക് ആറ് കണക്ഷൻ പോയിൻ്റുകളാണ് ഉള്ളത് സോളാർ നെഗറ്റീവ് സോളാർ പോസിറ്റീവ് ബാറ്ററി നെഗറ്റീവ് ബാറ്ററി പോസിറ്റീവ് അതുകൂടാതെ റിലേയിൻ റിലേ ഔട്ട് സോളാർ നെഗറ്റീവിനെയും സോളാർ പോസിറ്റീവിനെയും കുറിച്ച് എം പി പി റ്റിയിലുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വീഡിയോ തീരുന്നതിന് മുമ്പ് പറയുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കുമ്പോൾ പൊളാരിറ്റി മാറിപ്പോകരുത് പിന്നെ റിലേ ഇൻ റിലേ ഔട്ട് എന്നുള്ളത് റിലേയുടെ പ്രവർത്തന രീതിയായ നോർമലി ക്ലോസ്ഡ് എന്ന സ്വിച്ചിങ് ഫങ്ഷനാണ് നടക്കുന്നത് ഇത് ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നും ഒരു ഡി സി ഔട്ട്പുട്ട് ലോഡല്ല വരുന്നത് പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ലെവൽ എഴുപത്തഞ്ച് എൺപത് ശതമാനം ആകുമ്പോൾ റിലേ കൺട്രോൾ ഫങ്ഷൻ വർക്ക് ചെയ്ത് പകൽ സമയത്ത് സോളാറിൽ നിന്ന് നേരിട്ട് ഇൻവെർട്ടർ വഴി വീട്ടർ വീട്ടിലെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നു ബാറ്ററി സോളാറിൽ നിന്നും മാത്രം ചാർജ് കയറി ഫുള്ളായിരുന്നാൽ മതിയെങ്കിൽ റിലേ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി ഇനി എം പി ടി ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ മോണിറ്റർ മൊഡ്യൂള് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ബാറ്ററി വോൾട്ടേജ് സോളാർ വോൾട്ടേജ് ചാർജിംഗ് ആംസ് കൂടാതെ സോളാർ വാട്ട്സ് പിന്നെ സോളാറിൽ നിന്നും എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ളതെല്ലാം ഒരു ഓട്ടോമാറ്റിക് സ്ക്രോൾ ഓപ്ഷനായിട്ട് ഈ എം പി പി ടിയിൽ കാണിക്കും ഇതാണ് ഈ എം പി പി റ്റിയുടെ ടൊറോയിഡ് ഇൻഡക്ടർ ടൊറോയിഡ് ട്രാൻസ്ഫോമർ എന്നും പറയും ഇതിലിപ്പോൾ മൂന്ന് ടൊറോയിഡ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ത്രീ ഇൻ്റർ ലേവഡ് സ്വിച്ചിങ് ഫംഗ്ഷനാണ് നടക്കുന്നത് അതായത് ഓരോ ട്രാൻസ്ഫോമറും മാറി മാറിയാണ് ഫംഗ്ഷൻ നടക്കുന്നത് ഇതിലുപയോഗിച്ചിരിക്കുന്ന കോറ് സെൻഡസ്റ്റ് കോറാണ് ഇതാണ് സെൻറ്റസ്റ്റ് കോറ് സാധാരണ എം പി പിറ്റിയിലേക്കാണ് ഫ്രൈറ്റ് കോറുകളൊക്കെ ഇരിക്കുക ഉപയോഗിക്കണത് പക്ഷേ ഈ എം പി പിറ്റിൽ ഈ ഒരു സെൻറ്റസ്റ്റ് കോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കോർ ഉപയോഗിച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം പി പി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് ഈ കോർ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇത് ഇതുപോലത്തെ രണ്ട് സെൻറ്റസ്റ്റ് കോറുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ചുറ്റിയാണ് എം പി പീറ്റിൽ ഇതിനു വേണ്ടിയുള്ള ടൊറോയിഡ് ട്രാൻസ്ഫോമറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തതായിട്ട് നോക്കുന്നത് ഈ എം പി പി ടി ചാർജ് കൺട്രോളറിൻ്റെ മൈക്രോ കൺട്രോളറാണ് ഇതിനകത്ത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ് ആണ് നടക്കുന്നത് ഡി എസ് പി ഇരുപത് പത്ത് മൈക്രോ കൺട്രോളർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത് നമുക്കിതിൻ്റെ കൂളിങ് ഫാനിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം എൻ ടി സി തെറമിസ്റ്റർ ആണ് ഈ എം പി റ്റിയിലെ കൂളിംഗ് ഫാനിൻ്റെ ഫങ്ഷൻ നിയന്ത്രിക്കുന്നത് ഇതിനകത്തുള്ള കൂളിംഗ് ഫാൻ നോർമലി ഓഫ് ആയിരിക്കുള്ളൂ അത് ഓഫായിട്ടേ ഇരിക്കുള്ളൂ അതായത് ഒരു എഴുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കൂളിങ് ഫാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അധികം വൈകാതെ തന്നെ അതൊരു അറുപത് ഡിഗ്രിയിലേക്ക് എത്തിക്കും അറുപത് ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫാൻ ഓഫ് ഓഫാവുകയും ചെയ്യും പിന്നെ ഇത് ഇതിൻ്റെ ഹീറ്റ്സിങ് ആണ് നല്ല കട്ടിയും വലുപ്പമുള്ള ഹീറ്റ്സിങ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു നാല് മോസേറ്റുകളും പിന്നെ ഒരു മൂന്ന് ഡയോഡുകളുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ ഇത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് അതായത് എം പി പി ടിയുടെ ബോർഡ് വർക്ക് ചെയ്യാനുള്ള എസ് എം ബി എസ് ആണ് ഇത് പിന്നെ ഈ കാണുന്നത് ഇലക്ട്രോലൈറ്റിക് ഫിൽട്ടർ കപ്പാസിറ്റുള്ളാണ് തൈ തൗസൻഡ് മീ ഓഫ് ഹൺഡ്രഡ് വോൾട്ടാണ് ഈ കപ്പാസിറ്റർ പിന്നെ ഈ എം ഇത് ഈ കാണുന്നത് എം പി പി ടിയുടെ റിലയാണ് അതുപോലെ ഐ സിയും കമ്പോണൻസുകളുമാണ് ഈ കാണുന്നത് ഈ എം പി പി റ്റിയുടെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എം പി പി ടിയുടെ എല്ലാ കമ്പോണൻസിൻ്റെയും വാല്യൂസ് പി സി ബിയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ എം പി പിറ്റിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം പിന്നെ എം പി പി റ്റിക്ക് സോളാർ പാനൽ റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറി കൊടുത്താലും ഈ ഒരു എം പി പി റ്റി ചാർജ് കൺട്രോളറിന് കംപ്ലൈൻ്റ് ആവില്ല അതിന് സാധാരണയായിട്ട് ചാർജ് കൺട്രോളറിൽ ഉപയോഗിക്കുന്നത് ആംബിയർ കൂടിയ ഡയോടകൾ ആയിരിക്കുള്ള ഉപയോഗിക്കണം പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മോസ്റ്റ് വൈറ്റ് ആണ് മോസേറ്റുകൾ അങ്ങനത്തെ പാർട്സുകൾ ഉപയോഗിച്ചിരിക്കുന്ന കാരണമാണ് ഈ എം പി ബി ടി ചാർജ് കണ്ടുള്ള സാധാരണ പി ഡബ്ല്യു എം ചാർജ് കണ്ടുള്ള വില കൂടുതൽ വന്നത് അതുപോലെ തന്നെ ബാറ്ററി റിവേഴ്സ് വോൾട്ടേജ് പാനലിലേക്ക് ഒരിക്കലും ചെല്ലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് പാനലിലേക്ക് ചെല്ലണമെങ്കിൽ പാനലിൻ്റെ എഫിഷ്യൻസി കുറയും അതായത് ആ ബാറ്ററി കണക്ട് ചെയ്തേക്കണം അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കുള്ളൂ പാനലിലേക്കും ചെല്ലണത് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാനലിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും ഏതെങ്കിലും ഒരു കാരണത്തിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആംബിയറുള്ള ബാറ്ററി ഷോർട്ട് ഷോട്ടാവണ പോലെ ആയിരിക്കുള്ളൂ അവിടെ ഒരു ഷോട്ടിങ് നടക്കണത് പക്ഷേ ഈ എം പി പി ടി ചാർജ് ആൺഡോളറിൽ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും ചെയ്തിട്ടുണ്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ഷോട്ടിങ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഈ ഒരു എം പി ടി ചാർജ് കൺട്രോളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എം പി പി ടി ചാർജ് ആൻഡോളർ നാൽപ്പത്തെട്ട് വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റണത് ഇതിൻ്റെ പാനലിൻ്റെ മാക്സിമം വി ഒ സി എന്ന് പറയണത് ഇരുന്നൂറ് വോൾട്ടാണ് ഇരുന്നൂറ് വോൾട്ടാണ് അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അതുപോലെ മൂവായിരം വാട്സ് പാനിലാണ് മാക്സിമം നമുക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റണത് അങ്ങനത്തെ ഒരു എം പി പി ടി ചാർജ് കൊണ്ടുള്ളതാണത് അതുകൂടാതെ പന്ത്രണ്ട് വോട്ടിൻ്റെ നാല് ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് പല വോൾട്ടേജിലുള്ള എം പി ടി ചാർജ് കൊണ്ടുള്ളത് ഇപ്പം ഉണ്ട് ഇതിൽ ത്രീ ഇൻ്റർലീവ് ഫങ്ഷനാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അതുകൂടാതെ ടു ഇൻ്റർലീവ് ഫങ്ഷനുള്ള എം പി പി റ്റികളൊക്കെ ഉണ്ട് ഇതിൽ രണ്ട് ടൊറോയിഡ് ട്രാൻസ്ഫോമറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ട്വൻറ്റി ഫോർ അമ്പതാം പേർ ആണ് ഈ ചാർജ് കണ്ടുള്ളത് പിന്നെ ഒരു ടൊറോയിഡ് ട്രാൻസ്ഫോമറുള്ള ചാർജ് കണ്ടുള്ള വൻ അത് മുപ്പതാം പേർ ആണ് എല്ലാ എം പി പി റ്റിക്കും രണ്ട് വർഷമാണ് വാറൻറ്റി ഉള്ളത് ഇനി നമുക്കിതിൻ്റെ അടിയിലത്തെ ബോർഡിൻ്റെ അടിയിൽ പി സിയുടെ അടിയിലത്തെ ഭാഗങ്ങൾ ഒന്നിച്ചു നോക്കാം ഉള്ളിൽ എന്തെങ്കിലും എസ് എം ഡി കമ്പോണൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് നമുക്ക് നോക്കാം അടിഭാഗം കൂടി അഴിച്ചു കാട്ടാനുള്ള കാരണം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് എസ് എം ഡി കമ്പോണൻസ് മാർക്കറ്റിൽ അത്ര ലഭ്യമല്ല ഏതെങ്കിലും എസ് എം ഡി കമ്പോണൻസ് ഡാമേജായാൽ അതായത് വാരണ്ടി പീരീഡിന് ശേഷം ഡാമേജ് ആയാൽ പിന്നെ കമ്പനി സാധനമാണെങ്കിൽ കമ്പനിക്കാർ അതിൻ്റെ ബോർഡ് മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് പതിവ് അത് കൂടുതൽ പണച്ചിലവിന് ഇടവരും ഈ എം പി പി ടി ഏതൊരു സാധാരണ ഇലക്ട്രോണിക് മെക്കാനിക്കിനും ശരിയാക്കുന്ന ശരിയാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും എല്ലാ കമ്പോണൻസും നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് ലഭ്യമാവുന്നതാണ് യാതൊരു തരത്തില എസ് എം ഡി കമ്പോണൻസുകൾ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നു പ്രസേ സബ്സ്ക്രൈബ് ചെയ്ത് തീർക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കിഷിൽ ജോയി ബൈ ബൈ അപ്പോൾ ഫ്രണ്ട്സ് ചിലവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എവിടെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഒന്നും ചിലർക്കറിയാം ചിലർക്ക് അറിയാൻ പാടില്ല അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോയുടെ താഴെ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ തൊട്ടാൽ മതി എന്തെങ്കിലും ഒരു വേർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ ഒരു സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അപ്പം തന്നെ അടിയിലി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെയാണ് എഴുതിയേക്കണത് അതെന്താണ് വീഡിയോ പബ്ലിഷ് ചെയ്തേക്കണത് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തേക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാ വീഡിയോടും ഡിസ്ക്രിപ്ഷൻ അങ്ങനെ തന്നെയാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അതിലൊന്നു ഞെക്കിയാൽ അറിയാൻ പറ്റും